മെർലിൻ മൺറോ ഒരു ഗോൾഡൻ ഗ്ലോബ് പുരസ്കാര വിജയിയായ അമേരിക്കൻ അഭിനേത്രിയും ഗായികയും മോഡലും പോപ്പ് ഐക്കണും ആയിരുന്നു. 1926 June 1 മെർലിൻ്റെ ജനനം. തൻ്റെ വശ്യസൗന്ദര്യത്തിനും ഹാസ്യാഭിനയത്തിനുമുള്ള കഴിവുകൾക്കും മെർലിൻ മൺറോ പ്രശസ്തിയായിരുന്നു. 1950 1960 ആദ്യപാദത്തിലെയും ഏറ്റവും പ്രശസ്തരായ ചലച്ചിത്ര താരങ്ങളിൽ ഒരാളായി മെർലിൻ മൺറോ ഉയർന്നു വന്നു. അവരുടെ കുട്ടിക്കാലത്ത് വലിയൊരു സമയം ദത്തു കുടുംബങ്ങളിലാണ് മെർലിൻ വളർന്നത്. മോഡലായി ജീവിതം ആരംഭിച്ച മെർലിന് ഇതിലൂടെ 1946 20th Century Fox എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനിയിൽ നിന്ന് ജോലിക്ക് അവസരം ലഭിച്ചു. ആദ്യകാലത്തെ റോളുകൾ ചെറുതായിരുന്നുവെങ്കിലും ദി അസ്ഫാൾട്ട് ജംഗിൽ ആൾ എബൌട്ട് ഈവ് ശ്രദ്ധ നേടി. ഇവ രണ്ടും 1950 പുറത്തിറങ്ങിയതാണ്. 1952 മെർലിന് ആദ്യമായി ഡോൺ ബോദർ ടു നോക്ക് എന്ന ചലച്ചിത്രത്തിൽ നായികാവേഷം ലഭിച്ചു. 1953 നയാഗ്ര അതിഭാവുകുത്വം നിറഞ്ഞ നോയർ ചലച്ചിത്രത്തിൽ പ്രധാന വേഷവും ലഭിച്ചു. ഈ ചലച്ചിത്രം മെർലിൻ്റെ വശ്യതയെ കേന്ദ്രീകരിച്ച ചിത്രമായിരുന്നു. ബ്ലോണ്ട് മുടിയുള്ള പൊട്ടിപ്പെണ്ണ് എന്ന പ്രതിച്ഛായ പിന്നീട് വന്ന ചലച്ചിത്രങ്ങളായ ജെന്റിൽമൻ പ്രിഫർ ബ്ലോൺസ്, ഹൗ ടു മാരി എ മില്യണർ, ദി സെവൻ ഇയർ റിച്ച് എന്നീ ചലച്ചിത്രങ്ങൾ കാര്യമായി പ്രയോജനപ്പെടുത്തി. ഒരുതരം വേഷങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന മൺറോ ആക്ടേഴ്സ് സ്റ്റുഡിയോയിൽ പഠിച്ച് തനിക്ക് അഭിനയിക്കാൻ സാധിക്കുന്ന ചലച്ചിത്രങ്ങളുടെ ശ്രേണി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. തൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ രണ്ടാം പാദത്തിൽ മെർലിൻ മൺറോ കൂടുതൽ ഗൗരവമുള്ള കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങി. അവയിൽ പലതും വിജയവുമായിരുന്നു. ബെസ്റ്റോപ്പ് എന്ന ചലച്ചിത്രത്തിലെ അഭിനയം വിമർശകരുടെ പ്രശംസയ്ക്ക് പാത്രമാവുകയും ഈ വേഷത്തിന് മെർലിന് ഒരു ഗോൾഡൻ ഗ്ലോബ് നാമനിർദ്ദേശം ലഭിക്കുകയും ചെയ്തു. മെർലിൻ്റെ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ മെർലിൻ മൺറോ പ്രൊഡക്ഷൻസ് ദി പ്രിൻസ് ആൻഡ് ദി ഷോഗേൾ എന്ന ചലച്ചിത്രം നിർമ്മിച്ചു. 1957 ഇത്. ഇതിലെ അഭിനയത്തിന് മെർലിന് ബാഫ്റ്റ പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശവും ഡേവിഡ് ഡി ഡൊണാറ്റെല്ലോ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. സം ലൈക്ക് ഇറ്റ് ഹോട്ട് എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് മെർലിന് ഒരു ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചിരുന്നു. മെർലിൻ്റെ പൂർത്തിയായ അവസാന ചലച്ചിത്രം ദി മിസ്ഫിറ്റ്സ് ആയിരുന്നു. 1961 അത്. ക്ലാർക്ക് ഗേബിൾ ആയിരുന്നു ഈ ചിത്രത്തിൽ മെർലിനോടൊപ്പം അഭിനയിച്ചത്. ആ സമയത്ത് മെർലിൻ്റെ ഭർത്താവായിരുന്ന ആർതർ മില്ലറായിരുന്നു ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയത്. അവസാന കാലത്ത് തൻ്റെ ചലച്ചിത്ര ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും മെർലിന് നിരാശകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അവസാന വർഷങ്ങളിൽ രോഗം, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, വിശ്വസിക്കാൻ വയ്യായ്ക, കൂടെ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്നിങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ബാർബിറ്റ്യൂറേറ്റുകൾ അധികമായ അളവിൽ കഴിച്ചതുകൊണ്ടുണ്ടായ മരണത്തിൻ്റെ സാഹചര്യം പല അഭ്യൂഹങ്ങൾക്കും ഗൂഢാലോചന കഥകൾക്കും ഹേതുവായി. ഔദ്യോഗികമായി ആത്മഹത്യയാകാൻ സാധ്യതയുണ്ട് എന്ന് വർഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും അബദ്ധത്തിൽ മരുന്ന് അധികമായി കഴിച്ചതോ കൊലപാതകം ചെയ്യപ്പെട്ടതോ ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുമായിരുന്നില്ല. 1999 മൺറോയെ അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എക്കാലത്തെയും ആറാമത്തെ മികച്ച വനിതാ ചലച്ചിത്ര താരമായി തിരഞ്ഞെടുക്കുകയുണ്ടായി. മരണശേഷം സാംസ്കാരിക ബിംബം എന്നതുകൂടാതെ അമേരിക്കയെ പ്രതിനിധീകരിക്കുന്ന സെക്സ് ബിംബം എന്ന പ്രതിച്ഛായയും മെർലിന് ലഭിച്ചു. 2009 TV ഗൈഡ് നെറ്റ്വർക്ക് മെർലിനെ എക്കാലത്തെയും ചലച്ചിത്രങ്ങളിലെ ഏറ്റവും സെക്സിയായ സ്ത്രീയായി തിരഞ്ഞെടുത്തു. Trusted tradition of 155 years, Chemanur International Jewelers.